നമസ്കാരം കെ കരുണാകരൻ എന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അദ്ദേഹം വലിയ ഈശ്വര വിശ്വാസിയാണ് ഹൈന്ദവ വിശ്വാസിയാണ് ലോകത്ത് എവിടെയാണെങ്കിലും അദ്ദേഹം മലയാള മാസം ഒന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഓടി ഗുരുവായൂരിലെത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ വേഗതയെപ്പറ്റി അക്കാലത്ത് പല കഥകൾ വരെ ഉണ്ടായിരുന്നു കാരണം അങ്ങനെയായിരുന്നു ആ മനുഷ്യൻ ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഓടി ഗുരുവായൂരിലെത്തുമായിരുന്നു അന്നും അദ്ദേഹം ഒരു മുന്നണിയുടെ നായകനായിരുന്നു ആ മുന്നണിയിൽ ഒരു മതത്തിൻ്റെ പേര് തന്നെയുള്ള ഇന്നുമുള്ള അതായത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി കൂടി അംഗമായിട്ടുള്ള ഒരു മുന്നണിയുടെ നായകനായിരുന്നു ഒപ്പം മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എൻ്റെ അണികളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ള അണികളിൽ നിന്ന് എനിക്ക് വോട്ട് നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇതിനെന്തെങ്കിലും എതിർപ്പ് കാണിക്കുമെന്നോ എന്നും ഒന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അങ്ങനെയൊരു സംഗതിയും ഇല്ലായിരുന്നു പറഞ്ഞു വരാൻ കാര്യം അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ വരെ ഭരിച്ചിട്ടുള്ള ഒരു കേരളമാണ് ഇന്നിപ്പോൾ നമ്മൾ ചില കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇടതുപക്ഷക്കാരാണ് ഓക്കെ പറയുമ്പോൾ തന്നെ അറിയാം അവർ നിരീശ്വരവാദികളാണെന്ന് പൊതുവേ പറയപ്പെടുന്നു ഈ പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം നേരെ മാർച്ചാണ് അവരുടെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണം കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തില്ല പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആളുടെ വീടിൻ്റെ പൂമുഖത്ത് തന്നെ പല ദൈവങ്ങളുടെയും ചിത്രങ്ങൾ നമുക്ക് കാണാം ഈ ഏറ്റവും അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു അവിടെ തന്നെ നിലവിളക്ക് നമുക്ക് കാണാൻ ദർശിക്കാൻ പറ്റും തൊട്ടടുത്ത് തന്നെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ കാണാം ഓക്കെ ശരിക്കായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം വിശ്വാസിയല്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ തന്നെ ശബരിമലയിൽ ദർശനം നടത്തുന്നതായിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ പല കമ്മ്യൂണിസ്റ്റുകാരും ഇതേപോലെ തന്നെ വിശ്വാസികളാണ് പലർക്കും തെളിഞ്ഞ തെളിഞ്ഞും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒളിഞ്ഞ് ഒക്കെ പോവുകയും പൂമ്പൂടലൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ നിരവധിയുള്ള ഒരു പാട്ട് തന്നെയാണ് ഇനി പോട്ടെ അവരുടെ പ്രത്യയശാസ്ത്രം വെച്ചിട്ട് ദൈവവിശ്വാസി അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് പ്രകസനം കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിട്ടുള്ളത് കടകംപള്ളി ആയിരുന്നു ഈ സുരേന്ദ്രൻ എന്താണോ കാണിച്ചു കൂട്ടിയത് അതുതന്നെയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ അവിടെ പോവണ്ടഹേ എന്തിനാണ് ആ സന്നിധാനത്തിന് മുന്നിൽ പോയി വടി വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ എന്താണ് ആ പ്ലേസിലേക്ക് മറ്റൊരു വിശ്വാസിയായിട്ടുള്ള ഒരു ഭക്തനൂടെ വന്ന് നിൽക്കാമല്ലോ ആ അദ്ദേഹത്തിൻ്റെ അവസരവും കൂടെ കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി വടി വിഴുങ്ങിയതുപോലെ നിൽക്കുന്നു ആ അവിടുത്തെ തീർത്ഥം തരുമ്പോൾ ബാക്കി എല്ലാവരും ആ തീർത്ഥം കുടിക്കുകയും അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതെടുത്തിട്ട് ഇങ്ങനെ സാനിറ്റൈസർ പോലെ കയ്യിലൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് കളയുന്നത് എത്ര മാത്രം എന്താ പറയുക ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നൊക്കെ ഇപ്പം വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കത് ഒരു പക്ഷേ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്കതൊരു വിഷയമില്ലായിരിക്കും നിങ്ങളുടെ വലിപ്പം വലിപ്പമില്ലായ്മ നിങ്ങളുടെ നിങ്ങൾ അവരുടെ മുന്നിൽ ചെറുതാകുന്ന ആ ഒരു രീതി അതുമാത്രമായിരിക്കും അവിടെ സംഭവിക്കുന്നത് അല്ലാതെ അവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ ശ്രീകോവിലിരിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ചോ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചോ ഇതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ലായിരിക്കാം ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനു പോയി നിന്ന് കൊടുക്കുന്നു ദേവസ്വം മന്ത്രി ഈ അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്നില്ല എങ്കിലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് ഈ പ്രകസനം കാണിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ പോകുന്നെങ്കിൽ ആ അവിടെയുള്ള ആ ഒരു അന്തരീക്ഷത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കുക അല്ലെങ്കിൽ അവിടെ പോയി ഇങ്ങനെ കോപ്രായം കാണിക്കാൻ വേണ്ടി നിന്നു കൊടുക്കാതിരിക്കുക പിന്നെ ഞങ്ങൾ ദൈവവിശ്വാസികളല്ല വൈരുദ്ധാത്മിക ഭൗതികവാദമൊക്കെയാണ് എന്ന ഡയലോഗം കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് നാലായിട്ട് മടക്കി പോക്കറ്റിലോട്ട് വെച്ചേക്ക് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്ത്